അസ്സലാമു അലൈക്കും. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹാക്കറിനെ കുറിച്ചാണ്. എന്നാൽ ഈ ഹാക്കറിൻ്റെ വയസ്സ് വെറും 12 വയസ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഹാക്കറിനെ പരിചയപ്പെടാം. ഈ ഹാക്കറിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു അൺബോക്സിങ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതാരോ ഗിഫ്റ്റ് അയച്ചതാണ്. ഇതിൽ ഗിഫ്റ്റ് അയച്ചത് മല്ലു ഷോർട്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഓൾറെഡി തുറന്ന് നോക്കിയതാണ് ഒരാകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഒരു മൈക്കയാണ് കൊടുത്തയച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുറക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് തന്ന മല്ലു ഷോർട്സിന് ഒരുപാട് നന്ദിയുണ്ട്. മല്ലു ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. മൈക്രോസോഫ്റ്റ് ലൈവ് എക്സ്ബോക്സ് സിസ്റ്റത്തിലെ സുരക്ഷാ വീഴ്ചകൾ അസൽ തുറന്നു കാണിക്കുകയും നല്ലൊരു മീഡിയ കവറേജ് ലഭിക്കുകയും ചെയ്തു. അച്ഛൻ്റെ വീഡിയോ ഗെയിമുകൾ കളിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഹസലിനെ അവർ അതിനു അനുവദിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം വ്യത്യസ്ത കോമ്പിനേഷനുകൾ പരീക്ഷിച്ച് എക്സ്ബോക്സ് ലൈവ് സിസ്റ്റത്തിലേക്ക് ഹാക്കിംഗ് നടത്താൻ തീരുമാനിക്കുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഹാക്കിംഗ്. സ്മാർട്ട് ഫോൺ ലോക്ക് എങ്ങനെ തുറക്കാമെന്നതുൾപ്പെടെ 3-4 ഹാക്കിംഗ് ഇദ്ദേഹം 5 വയസ്സിൽ പഠിച്ചിരുന്നു. ക്രിസ്റ്റഫർ വോൺ ഹെസൽ എന്ന് പറയുന്ന കുട്ടിയാണ് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ചെറിയ ഹാക്കർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്നാൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും മടിക്കാതെ തന്നെ ഡിസ്ലൈക്കും ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിലും അറിയിക്കുക. എന്നാൽ എനിക്ക് ഈ ഗിഫ്റ്റ് തന്ന മല്ലു ഷോർട്സിന് ഒരുപാട് നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. മൈക്രോസോഫ്റ്റ് ലൈവ് എക്സ്ബോക്സിലെ മൈക്രോസോഫ്റ്റ് ലൈവ് എക്സ്ബോക്സ് സിസ്റ്റത്തിലെ